പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എക്സ് ഫയൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലമായി കഥകൾ പറഞ്ഞിട്ട് കാര്യം വേറെ ഒന്നുമല്ല, ജോലി തിരക്ക് തന്നെ. സമയം കളയാതെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് തിരിയാം. ഭൂമിക്കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ചിലർ താമസിക്കുന്ന വീടിനോടടുത്ത് ഒഴിഞ്ഞ ഭൂമികളുണ്ടാകും. പണ്ട് മുതലേ ആ ഭൂമി വാങ്ങണമെന്നാഗ്രഹം അവർക്കുണ്ടായിരിക്കും. അത് നമുക്കും തോന്നാറില്ലേ, ഒരു നല്ല ഭൂമി കണ്ടാൽ വാങ്ങിയാൽ കൊള്ളാമെന്ന്? പക്ഷേ അത് പലപ്പോഴും നടക്കാറില്ല. കാരണം ആ ഭൂമിയുടെ ഉടമസ്ഥൻ ഒന്നുകിൽ അത് കൊടുക്കില്ല, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഉള്ള വിലയിലായിരിക്കും. ഈ കഥയും അങ്ങനെയൊന്നാണ്. ഈ കഥയിലെ വില്ലൻ താമസിക്കുന്ന വീടിനടുത്ത് നല്ല കണ്ണായൊരു ഭൂമിയുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നല്ല അലുവ കഷ്ണം. ഇയാൾക്ക് പണ്ട് മുതലേ ഈ ഭൂമിയിൽ ഒരു കണ്ണുണ്ട്. എന്നാലോ, അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇയാൾക്ക് ഇല്ലതാനും. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുമെന്നറിയണോ? ആ ഭൂമി വാങ്ങാൻ വരുന്നവരോട് ഈ ഭൂമി നല്ലതല്ല, ആ ഭൂമിയിൽ ബാധയുണ്ട്, നല്ല മണ്ണല്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുവിടും. ഈ ഭൂമിയുടെ ഉടമസ്ഥനാണെങ്കിൽ ഇതുകാരണം പൊറുതിമുട്ടി. ആരാണ് ഇതിന് പിന്നിലെന്ന് അയാൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അങ്ങനെ അയാൾ അതീവ രഹസ്യമായി ഈ ഭൂമി മറ്റൊരാൾക്ക് വിറ്റു. ഒരു ദിവസം കാലത്ത് നോക്കിയപ്പോൾ ആ ഭൂമിയിൽ നിറയെ പണിക്കാർ. ഇത് കണ്ട് മനസ്സ് കലങ്ങിയ അയാൾ അവിടേക്ക് ഓടിച്ചെന്നു. എന്തിനാണ് ഇത് വൃത്തിയാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പണിക്കാർ പറഞ്ഞു, ഈ ഭൂമി മറ്റൊരാൾ വാങ്ങി. ആ വാങ്ങിയാൾ ഈ ഭൂമിയിൽ വീട് വയ്ക്കാൻ പോവുകയാണെന്ന്. ഇനി വേറെ മാർഗമില്ല, വീട് പണി എങ്ങനെയെങ്കിലും തടയണം. ഇയാൾ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. അങ്ങനെയിരിക്കെ ചാത്തൻ സേവ നടത്തുന്ന ഒരാളെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ അവിടേക്ക് ഓടി ചെന്ന് കാര്യം പറഞ്ഞു. പേടിക്കണ്ട, വീട് പണി നടക്കില്ല, അതിനുള്ള പണി ഞാൻ ഇവിടെ ചെയ്തുകൊള്ളാം എന്ന് ചാത്തൻ സേവകൻ പറഞ്ഞു. ഇയാൾക്ക് സന്തോഷമായി. വീടുപണി ഇനി നടക്കില്ലല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞു. വീടുപണി അതാ തകൃതിയായി നടക്കുന്നു. ചാത്തനെ അയച്ചിട്ടും വീടുപണി മുടങ്ങുന്നില്ലല്ലോ. വേഗം അയാൾ ചാത്തൻ സേവ നടത്തുന്ന അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ പറഞ്ഞു, ചാത്തൻ അവിടെ ചെന്ന് എല്ലാം തടയും, ഒന്നും പേടിക്കണ്ട. ഇയാൾ വീണ്ടും അത് കേട്ട് തിരിച്ചു വന്നു. എന്നിട്ടും വീടുപണിയിൽ യാതൊരുവിധ തടസ്സങ്ങളും വരുന്നില്ല. എല്ലാം വളരെ ഭംഗിയിൽ തന്നെ മുന്നേറുന്നു. കുറച്ച് നാളിന് ശേഷം വീടുപണി കഴിഞ്ഞു. താമസത്തിൻ്റെ അന്നു തന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തന് ആ വീട്ടുകാർ നല്ലൊരു കളംപാട്ടും സമൃദ്ധിയായ കലശവും നടത്തി. ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഭൂമി വാങ്ങി വീട് വെച്ചവർ നല്ല വിഷ്ണുമായ ഭക്തരാണെന്ന്. അപ്പോഴാണ് ഇയാൾക്ക് ഒരു കാര്യം മനസ്സിലായത്. താനയച്ച ചാത്തൻ എന്തുകൊണ്ടാണ് അവരെ ആ ഭൂമിയിൽ നിന്നും ഓടിപ്പിക്കാതിരുന്നതെന്ന്. എങ്കിൽ കൂടിയും അയാൾക്ക് മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തൻ്റെ ചാത്തൻ എന്നെങ്കിലും ഒരിക്കൽ അവരെ ആ ഭൂമിയിൽ നിന്നും പുറത്താക്കുമെന്ന്. അയാൾക്ക് ദിവസങ്ങൾ ചെല്ലുംതോറും കാര്യം മനസ്സിലായി. ഇനി കാത്തിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഉടൻ മന്ത്രവാദിയെ കാണുക തന്നെ. അയാൾ ആ മന്ത്രവാദിയെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കർമ്മത്തിന് വേണ്ടി തന്ന പണം എനിക്ക് തിരിച്ചു വേണം. ചാത്തനെ വിട്ടു എന്ന് പറഞ്ഞിട്ട് താൻ എന്നെ പറ്റിക്കുകയായിരുന്നുവല്ലേ. കർമ്മി കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ചാത്തൻ അവിടെ തന്നെയുണ്ട്, പക്ഷേ അവിടെ ഞാൻ വിഷ്ണുമായയുടെ സാന്നിധ്യം കാണുന്നു. അതുകൊണ്ട് ഞാനയച്ച ചാത്തന് അവരുടെ ഭൂമിയിൽ കടക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒരവസരത്തിനു വേണ്ടി ചാത്തൻ ഒരു മരച്ചൂട്ടിലിരിക്കുകയാണ്. മന്ത്രവാദിയുടെ ഈ മറുപടി കേട്ട് ദേഷ്യം വന്നയാൾ മന്ത്രവാദിയെ പരിഹസിച്ചു. ഒരു കാര്യം ചെയ്, തൻ്റെ ചാത്തൻ മരച്ചുവട്ടിൽ കാലം കുറച്ചായാലേ ഇരിക്കുന്നു. ഇനി ആ ചാത്തനങ്ങ് തിരിച്ചു വിളിച്ചേക്ക്. എന്തിനാ വെറുതെ ചാത്തൻ്റെ സമയം കളയുന്നത്? ഇതും പറഞ്ഞ് കുറേ ചീത്തയൊക്കെ വിളിച്ച് അയാൾ മന്ത്രവാദിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മന്ത്രവാദി മനസ്സിൽ തീരുമാനിച്ചു, ഏതായാലും ചാത്തനെ തിരിച്ചു വിളിച്ചേക്കാം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് മന്ത്രവാദി ചാത്തനെ തിരിച്ചു വിളിച്ചു. ജോലി പൂർത്തിയാകാൻ പറ്റാതെ
തിരിച്ചു വരുന്ന ചാത്തൻ കർമ്മം ചെയ്ത കർമ്മിയെയും അത് ചെയ്യിച്ച ആളെയും ദോഷമായി ബാധിക്കും. കർമ്മിക്ക് ആ ദോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ കർമ്മം ചെയ്ത അയാൾക്ക് അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ചുരുക്കി പറഞ്ഞാൽ, സ്വന്തം ഭൂമിയിൽ നിൽക്കാൻ പറ്റാതെ ഇയാൾക്ക് ആ ഭൂമി വിറ്റ് അവിടെ നിന്ന് ഓടേണ്ടതായി വരും. കാരണം ഇതുതന്നെയാണ് മറ്റുള്ളവർക്കെതിരായി ഇയാൾ പ്രയോഗിച്ച വിദ്യ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാത്തൻ സ്വാമി ഉപയോഗിച്ച് നമ്മൾ ഒരാൾക്ക് എതിരെ കർമ്മം ചെയ്താൽ അയാൾ ആ ബാധ കണ്ടുപിടിക്കുകയും അതിന് പ്രതിവിധി ചെയ്യുകയും ചെയ്താൽ ആ ചാത്തൻ നമുക്കെതിരെ വരും. എന്താണോ നമ്മൾ അയാൾക്കെതിരെ പ്രയോഗിച്ച്, അതുതന്നെ ആ ചാത്തൻ നമുക്കെതിരെയും പ്രയോഗിക്കും. കഴിയുന്നതും ചാത്തൻ സ്വാമി ഉപയോഗിച്ച് ആരെയും ദ്രോഹിക്കാതിരിക്കുക. ഇനി പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.